प्रत्येक स्नेह अद वेट രാധയെ മുന്നിലായിട്ട് സ്നേഹമാണെന്നാണല്ലോ പറയുന്നത്. അത് സ്നേഹം, ഇത് കാശ്. രാധേ, ജോലി കഴിഞ്ഞിട്ട് മുതലാളിയെ ഒന്ന് കണ്ടേച്ചേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞേ. ലക്ഷ്മി 12 കിലോ നിനക്കെന്താടി ഇത്ര ക്ഷീണം? അവള് പനി കഴിഞ്ഞ് വന്നതല്ലയോ? മീനാക്ഷി 9 കിലോ മാല 10 കിലോ ശരിയായിട്ട് തൂക്കണ്ണ. ശരിയായിട്ട് തന്നെ തൂക്കിയത്. നിന്റെ ആങ്ങളെയല്ലോടി മുന്നി. നിന്റെ തൂക്കത്തിൽ കള്ളം പറയോ? കൊണ്ടുവാ. വള്ളി 11 കിലോ രാധ 14 കിലോ അതൊന്നുകൂടെ തൂക്കണം. അതൊന്നുകൂടെ തൂക്കാനാ പറഞ്ഞു. എന്തിനാ? കള്ളത്തൂക്കമാ. 2 കിലോ കൂടുതലാ പറഞ്ഞു. അത് പറയാൻ നീ ആരാടാ? നിന്റെ മറ്റമ്പി. വാസു ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വന്നു. എന്നിട്ട് ഞാനൊരു അടി കൊടുത്തു. തെറ്റ് കണ്ടാൽ എന്നോട് പറയണം. തല്ലാൻ നിനക്കെന്ത് അധികാരം? വാസു അടിച്ചോടാ. മുതലാളിയെ ഓർത്ത് ഞാനൊന്നും ചെയ്തില്ല. മുന്നി, നീ പല പ്രാവശ്യം ഇവിടെ വഴക്കുണ്ടാക്കി, എന്നിട്ടും നിന്നെ ഞാൻ പിരിച്ചുവിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിന്റെ നടപടികൾ മോശമാണെന്ന് ഞാൻ കേട്ടു. ഞാൻ നടപടി പശമൊന്നും കാണിച്ചില്ല. ഇല്ലേ, നീ രാധയുടെ പുറകെ നടന്ന് അവളെ ശല്യപ്പെടുത്തുന്നില്ലേ? ഓ, അതാണോ കാര്യം? മുതലാളിക്ക് എന്താ അതിലിത്ര വിഷമം? അവൾ എന്റെ തോട്ടത്തിൽ പണി ചെയ്യുന്നതാണ്. എന്നാലേ അവളുടെ ജോലിക്കാര്യം മാത്രം മുതലാളി ശ്രദ്ധിച്ചാൽ മതി. നീ പേടിപ്പിക്കണ്ട മുതലാളി. അവരുടെ കാര്യത്തിൽ മുതലാളിക്ക് ഇത്ര വെപ്രാളം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ചേട്ടാ, നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കും. ഈ മുതലാളിയോട് അനാവശ്യം പറഞ്ഞിട്ടല്ലേടാ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്? അമ്മേ, ഈ തോട്ടത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടെന്ന് വെച്ച് വേറെങ്ങും എനിക്ക് ജോലി കിട്ടത്തില്ല. അമ്മ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ലയത്തിൽ നിന്ന് ഇറക്കി വിട്ട നമ്മൾ എങ്ങോട്ട് പോവടാ? എന്തിനാ ഇറക്കി വിടുന്നത്? ലയ മുതലാളിയുടെ ആരുണ്ട്? മാല ഈ തോട്ടത്തിലെ തൊഴിലാളിയല്ലേ, അവളെ ഇറക്കി വിടുമോ? എന്നാലും അതൊന്ന് കാണണമല്ലോ. എന്റെ ഈ തറവല പറിച്ചിട്ടുണ്ടടാ നീ ഗുണം പിടിക്കാത്തത്. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ. സൗകര്യമുള്ളവർ കേട്ടാ മതി. എന്നെ വാതി അറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ വല്ലതും പറയും കേട്ടോ. അമ്മ എന്തിനാ അണ്ണനോട് വഴക്കിന് പോകുന്നേ? നീ എന്റെ പാടെ നോക്ക്. എടാ, ഉണ്ട ചോറിന് നന്ദി വേണം. നീ പോയി മുതലാളിയുടെ കാല് പിടിച്ച് മാപ്പ് പറ. അതിന് അമ്മയുടെ വയറ്റിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം. എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരുത്തിനാണല്ലോ എന്റെ വയറ്റിൽ കോരിയിട്ടത്. അമ്മ തന്നെയല്ലേ പെറ്റത്? ഓടിയോടുന്നു. അമ്മേ, ചേട്ടൻ ആ മുക്കിലെ കടയിൽ കാണും. ഞാൻ കുളിച്ചേച്ച് വരുമ്പോ വിളിച്ചോണ്ട് വരാം. വിളിച്ചോണ്ട് വരണേ മോളെ. നിന്നോടല്ലേ അമ്മ പറഞ്ഞ്, എന്നോടാ? ചെലക്കാതിരുന്നു. എന്റെ മോനോടുള്ള അസൂയ കൊണ്ടായിരിക്കും നാത്തൂൻ അങ്ങനെയൊക്കെ എഴുതി അയച്ചത്. എന്റെ പെങ്ങൾക്ക് എന്തിനാടി അവനോട് ഇത്ര അസൂയ? അവന്റെ അപ്പന് നല്ല സൗകര്യം ഉള്ളതുകൊണ്ടായിരിക്കും. എടി അച്ചാമ്മേ, അവനെ പട്ടണത്തിലേക്ക് അയച്ചത് പഠിക്കാനാ, അല്ലാതെ കൂട്ടുകാരുമൊത്ത് കുടിച്ച് കൂത്താടി നടക്കാനല്ല. അത് എഴുതി അറിയിച്ച അവനോട് ഈ കുറ്റം. അവൻ രാത്രി എത്ര മണിക്ക് ആ വീട്ടിൽ കയറി ചെല്ലുന്നെന്ന് നീ അവനൊന്ന് വിളിച്ച് ചോദിക്കേ. എന്തിന്? എന്റെ മോനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അവൻ ആ തരത്തിലൊന്നും പോവില്ല. അത് നിന്റെ തോന്നലാ. എടീ,
അവൻ വഴിതെറ്റി പോകരുതെന്ന് വിചാരിച്ച അവനെ ഞാൻ എന്റെ പെങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. എന്തായാലും ഇനി ജെയിംസ് കുട്ടി അവിടെ താമസിപ്പിക്കണ്ട. അവധി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ വല്ല ലോഡ്ജിലും താമസിപ്പിച്ചാ മതി. അവനെ അങ്ങനെ നിയന്ത്രണമില്ലാതെ വിടുന്നത് ശരിയല്ല. വെടിയറച്ച് നിന്നിട്ട് കുറെ കാലമായി, നല്ലതും കിട്ടുമോ നോക്കട്ടെ. എനിക്ക് വേണ്ടമ്മേ. അച്ചമ്മേ, അവൻ കുഞ്ഞായിരുന്നപ്പോഴാ പാല് കുടിച്ചിരുന്നത്. ഇപ്പോഴവൻ കുടിക്കുന്ന സാധനം അവന്റെ സഞ്ചിയിൽ കാണും. അവൻ ആവശ്യമുള്ളത് അവൻ കഴിച്ചോളൂ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആ നഷ്ടം വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചായിരിക്കും നഷ്ടം. നീ എന്തടിച്ചൊക്കെ മിണ്ടാതിരിക്കുന്നേ? അതേ മുട്ട ഒരുമിരിക്കാൻ കൂട്ടില്ലഞ്ഞിട്ടാ. ഏത് മാരനാടി എനിക്ക് കൂട്ടുവരാൻ പോകുന്നത്? ശരി, ഞാനൊന്ന് കുളിക്കട്ടെ. നീ അവിടെ ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കോ. ഏതാണത്തമ്മേ ആ പെണ്ണ്? ഓഹോ, നീ സുന്ദരി, നിന്റെ കൊച്ചമ്മ നിന്നെക്കാൾ സുന്ദരി. ഓ ഓൾ റൈറ്റ്. ചക്കി പോയോ? എല്ലമ്മേ, ഞാൻ അറിഞ്ഞത് നേരാണോടി. എന്താ നാ അങ്ങാണി? ഉണ്ണൂണി അങ്ങന്ന് നിന്നെ വെച്ചോണ്ടിരിക്കുകയാണെന്ന്. എളപ്പാടത്തരം പറയുന്നു. ഞാനാ അയാളെ വെച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളെപ്പോലുള്ളൊരു മേക്കാൻ എനിക്കൊരാണ്ടന വേണ്ടേ? ഞങ്ങൾ എന്താടി രാത്രി നിന്റെ ചെറ്റ വിളിക്കാൻ വരുന്നുണ്ടോ? വന്നു നോക്ക്, അപ്പൊ കാണാം. അപ്പഴേ ചെല്ലമ്മേ, ആരാ ചെന്നിട്ട് അവനങ്ങോട്ട് ഏക്കുന്നില്ലല്ലോ. ഇതേ ഗവൺമെന്റ് ചാരായവ, വകുപ്പനുസരിച്ചേ ഏക്കത്തുള്ളൂ. ഏൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു വേല കണ്ടുപിടിക്കണമല്ലോ. വേലയൊക്കെ എനിക്കറിയാം, പക്ഷെ പ്രയോഗിച്ച കണ്ണുപോകും. അയ്യോ എന്റെ പൊന്ന് ചെല്ലമ്മേ, സന്തതി ഏറ്റുപോകുന്ന പണി കാണിക്കല്ലേ. ചെല്ലമ്മേ അരയും എടുത്ത്. മുനിയെ, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് കേട്ടല്ലോടാ. ആ പിരിച്ചുവിട്ടു. എടാ, മുതലാളിമാരോടൊന്നും പിണങ്ങാൻ പോകരുത്. നീലിമല തോട്ടത്തി 20 വർഷമായിട്ട് ഞാൻ കങ്കാണിയാ. എന്റെ മുതലാളി എന്ന് പറഞ്ഞാ എനിക്ക് ദൈവമാ. അത് താനൊരു നാറിയായിട്ടാ. എന്റെ കണ്ണി എല്ലാരും മനുഷ്യരാ. നേതാവ് അകത്തേക്ക് ഇരുന്നാട്ടെ. എനി ചെല്ലമ്മേ, സാധനം ഒന്ന് പ്രത്യേകം ഗവനിക്കണം. അങ്ങും ഇവിടെ താമസമാക്കിയ പിന്നെ ഈ ഷാപ്പിലൊരു വർക്കത്തുണ്ട്. ചെല്ലമ്മേ, ഇവിടെ കറി വെക്കാൻ നിന്നിരുന്നവന് കോമ്പൻസേഷൻ കൊടുക്കാതെ പിരിച്ചുവിട്ടതായി യൂണിയനിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. അവൻ എന്റെ മുട്ടാനും ഒരുമാനും വന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യണം? സംഗതി എന്താണെങ്കിലും പരാതിക്ക് പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നാളെ വാദത്തെ കൊടി വരും. അതേന്ന് ഒരു 200 രൂപ തന്നാ മതി, പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. ഒരു പോക്ക് പോകേ, തന്നേക്കാം. ആളുകളെ കല്ലുകളെന്നല്ലേ പറയുന്നത്? അടുത്ത വർഷം ചെല്ലമ്മയെ കൊണ്ട് ഞാൻ ഹോൾസെയിൽ പിടിച്ചു. ഇന്ന് തിന്നാനൊന്നുമില്ല ചെല്ലമ്മേ? അപ്പ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം 8 മണിയായപ്പോ തീർന്നു. കേട്ടോടാ നാരായണ, ഞാൻ പല ഷാപ്പിൽ നിന്നും വെള്ളയപ്പം തിന്നിട്ടുണ്ട്, പക്ഷെ ഈ ചെല്ലമ്മയുടെ അപ്പത്തിന്റെ രുചിയുണ്ടല്ലോ, അതൊന്നും വേറെയാ. വാസുവിന് ഒരര തരട്ടെ? രണ്ടര ഇഞ്ഞെടുക്ക്. ആ ഇന്ന് കൈമണി അടിച്ചതിന് കാര്യമായിട്ട് കിട്ടിക്കാണും. ആ എനിക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അര തനിക്കും മേടിച്ചു തരട്ടെ. നിന്റെ ഓശാരം എന്റെ പട്ടിക്കും വേണ്ടടാ. അത് പറ്റിയല്ല, കാലത്തെ എനിക്ക് വന്നതെങ്കിലും തിരിച്ചു തരട്ടെ. എന്താ
അച്ഛൻ ഇപ്പോ ഈ വളം മേടിക്കാൻ എവിടുന്നാ കാശ്? അത് അച്ഛൻ ഒരാളുടെ കടം വാങ്ങിയതാണ്. ആരോട്? അതെന്തിനാ മോൾ അറിയുന്നത്? എന്തിനാ അച്ഛൻ കള്ളം പറയുന്നത്? ഇത് മുതലാളി വാങ്ങി തന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? നമ്മൾ മുതലാളി ജോലിക്കാരല്ലേ. അപ്പോ മറ്റു ജോലിക്കാർക്ക് എന്താ മുതലാളി മേടിച്ചു കൊടുക്കാത്തത്? അച്ഛ, മുതലാളി എന്നെ വിലയ്ക്ക് മേടിക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ വള എനിക്ക് വേണ്ട. ഈ വള അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ ഞാൻ മേടിച്ചു തന്നാണെന്ന് താൻ അവളോട് പറഞ്ഞു. ഇല്ല, പിന്നെ അവൾ അതെ ഞാൻ മനസ്സിലാക്കി. ഇത് മേടിക്കാനുള്ള പണം ഇപ്പോഴെന്റെ കയ്യിലില്ലെന്ന് അവൾക്കറിയാം. എന്ത് മേടിച്ചു കൊടുത്താടു അവളെന്ന് സന്തോഷിപ്പിക്കുന്നു? അതിപ്പം ഞാൻ എന്ത് പറയാനാ? താൻ പോയിക്കോ, അവളോട് ഞാൻ സംസാരിച്ചോളാം. ശരി. അത് അത് തന്റെ മോക്ക് കൊടുക്കാൻ മുതലാളി വാങ്ങിച്ച് തന്നതല്ലേ? അയ്യോ അല്ലേ, അതൊരു പണയമാ കൊച്ചമ്മേ. സ്വർണ പണയമോ അതോ പെൺപണയമോ? തനിക്ക് ഇത്രയും പ്രായമായില്ലേ, നാളില്ലല്ലോടോ തനിക്ക് ഇനി ഇത് വെച്ച് നടത്താൻ. എടി, ഞാൻ സത്യമാ പറയുന്നത്, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചോളയാ. എനിക്ക് വേണ്ടി ഗോവന്മാരാണ് വളം മേടിക്കുന്നത്. ഞാൻ പറഞ്ഞതനുസരിച്ച് അയാൾ തട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നു, അത്രയേ ഉള്ളൂ. എവിടെ നോക്കട്ടെ, ഇതാണോ എനിക്ക് വേണ്ടി വാങ്ങിച്ച വള? അത് അത് അളവ് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇത്രയും കാലമായിട്ട് എന്റെ കയ്യടളവ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാല്ലേ? പക്ഷേ കുളന്തു തോന്നുന്ന കൊച്ചു പെമ്പിള്ളയുടെ കയ്യടളവ് നിങ്ങൾക്കറിയാം. കൊടുത്തു, ആർക്കെന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തു. പക്ഷേ ഞാൻ വെറും പൊട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ വാസു വളരെ മര്യാദക്കാരനാണ്. അവനെ കൊണ്ട് രാധയെ കെട്ടിച്ചാൽ നമ്മുടെ വരുതിക്ക് നിൽക്കുകയും ചെയ്യും. അത് ശരിയാ, അവൻ നല്ല അനുസരണയുള്ളവനാ. പക്ഷെ പെണ്ണ് സമ്മതിക്കും? അത് ഞാൻ സമ്മതിപ്പിക്കാം. എന്നാൽ നമുക്കത് അങ്ങനെയും തീരുമാനിക്കാം. എന്റെ കല്യാണം അച്ഛനും മുതലാളിയും കൂടെ തീരുമാനിച്ച പോരല്ലോ, ഞാനും കൂടെ സമ്മതിക്കണ്ടേ? നിന്റെ സമ്മതം ആർക്ക് വേണം? എന്റെ കഴുത്തിലല്ലേ താലി കെട്ടേണ്ടത്? നീ അമ്മയില്ലാത്തവളാണ്, അച്ഛനാണ് നിന്നെ വളർത്തിയത്. അച്ഛൻ നിർബന്ധിച്ചാൽ നീ എന്ത് ചെയ്യും? അച്ഛനല്ല, ഈശ്വരൻ വന്ന് പറഞ്ഞാലും ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല. ഈ വിവാഹം നടത്തണമെന്ന് നിന്റെ അച്ഛനേക്കാൾ നിർബന്ധം മുതലാളിക്കാണ്. മുതലാളിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ആ മനുഷ്യൻ എന്നെ തലോടുകയും താലോലിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആ മുതലാളിയുടെ ആർത്തിയുള്ള നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ മുതലാളിയുടെ പിടിയിൽ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, ചേട്ടന്. അതിനുള്ള ധൈര്യം ചേട്ടനുണ്ടോ? രാധേ, നിനക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ, ഏത് പരിതസ്ഥിതിയെയും നേരിടാനുള്ള തന്റെ ഇടം നിനക്കുണ്ടെങ്കിൽ, നീ എന്നോടൊപ്പം എന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. നിനക്ക് ഒരു വിധത്തിലും ചേരുന്നവനല്ല മുന്നി. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, നല്ലതും ചീത്തയൊക്കെ എനിക്കും അറിയാം. രാധേ, മുഞ്ഞൊരു തെമ്മാടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. നിന്നെ കാണാനല്ലേ അവൻ വീണ്ടും ഈ തോട്ടത്തിൽ കയറിയത്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? നീ എന്താ അവനോട് സംസാരിച്ചത്? എനിക്ക് മുന്നേട്ടനോട് ഇഷ്ടമായതുകൊണ്ട്. മുതലാളി ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കണ്ട. നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ കൊടുത്തയച്ചൊന്നും നീ ഇതുവരെ വാങ്ങിയിട്ടില്ല, എനിക്കതിന് വിഷമവുമില്ല. നാളെ നിന്നൊരു നല്ല നിലയിൽ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം. പക്ഷേ മുന്നിയുമായിട്ടുള്ള ബന്ധം നീ ഇന്നത്തോടെ അവസാനിപ്പിക്കണം.
തെറ്റിയാണെന്ന് വിചാരിച്ചോ? ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ആന നമ്മളൊന്നും ചെയ്യില്ല. എന്താ പേര്? മാല. നിന്റെ കിളി എവിടെ? വീട്ടിലുണ്ട്. അതിനെ എനിക്ക് തരുമോ? ഞാൻ തരില്ല. അങ്ങനെ പോയാലോ പെണ്ണെ. കൊച്ചുമലയിലേക്ക് എന്ത് വേണം? ഈ തത്തമ്മ ചുണ്ടുകൊണ്ട് ഒരു ചക്രമുത്തം തരുമോ? Thank you.
ഒക്കെ അടുത്തു വിളിച്ചു കൊണ്ടുവായോ ഗ്രാമ്പൂ മണം തൂകും കാറ്റേ നീ ഉറങ്ങിയില്ലേ ഇതുവരെ ജെയിംസ് കുട്ടി വന്നില്ല അവൻ എവിടെ പോയി കോട്ടയത്ത് ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ രാത്രിയായ കാര്യം അറിഞ്ഞില്ലായിരിക്കും അവൻ ഈ വീട്ടിനകത്ത് എത്ര നേരം എന്ന് വെച്ചാ കുത്തിയിരിക്കുന്നത് ഇച്ചിരി താമസിച്ചേ വരത്തുള്ളെന്ന് പറഞ്ഞിട്ടാ പോയത് വരും അവൻ ഏത് കൂട്ടുകാരനെയാണ് കാണാൻ പോയതെന്ന് നിനക്കറിയാമോ അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നത് അറിയണം നമുക്കൊരു മോനല്ലേ ഉള്ളൂ അവനെ ലാളിക്കുന്നത് തെറ്റില്ല പക്ഷെ നിന്റെ ലാളന അവനെ നശിപ്പിക്കുകയാണ് അവൻ എങ്ങനെ നശിക്കുന്നെന്നാ നിങ്ങൾ ഈ പറയുന്നത് അത് കുറെ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും അവൻ പോയിരിക്കുന്ന എവിടെയാണെന്ന് നിനക്കറിയാമോ കുടിക്കാൻ അവൻ ഒരു ദിവസം കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് ഇന്ന് അവന് പോലും അറിയില്ല ഇത് ഞാൻ എന്തിനാ എല്ലാവരും പറയുന്നത് എന്റെ മോൻ അങ്ങനെ കുടിക്കില്ല അവനെ തല്ലരുത് ഞാൻ എന്തിനാ അവനെ തല്ലണം തല്ലേണ്ടത് നിന്നെയാണ് പോയല്ലോ മുന്നിൽ ചെല്ലേ അവന്റെ സഞ്ചിയിലുള്ള മദ്യക്കുപ്പിയിൽ ഇനിയും ബാക്കി കാണും പാല് കോരിക്കൊടുത്ത് അതേ കൈകൊണ്ട് നീ മദ്യം ഒഴിച്ചു കൊടുക്ക നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് എന്താ എന്താ കാര്യം എനിക്ക് ഈ നാട്ടില് വേണ്ടപ്പെട്ടവരാരുമില്ല ഒറ്റയ്ക്ക് ആഹാരം വെച്ച് കഴിക്കുകയാണ് ഞാൻ നിന്റെ അച്ഛനോട് സംസാരിച്ചു അദ്ദേഹത്തിന് സമ്മതമാണ് എന്തിന് നിങ്ങൾക്ക് അരി വെച്ചു തരാനോ അല്ല പിന്നെ നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരാം രാധേ നിന്നെ എനിക്കിഷ്ടമാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ ഒരൊറ്റ അടി വെച്ചേരും നിനക്ക് വീണ്ടും വരുന്ന പോരായിരുന്നു കണ്ടില്ലേ എന്നെ ചെളിക്കായിരുന്നു കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാൽ നിന്റെ തത്തമ്മ തരാം അങ്ങനെ തരത്തിലൊരു പെണ്ണ് കൊച്ചുമലാളി ആ തത്ത ഞാൻ കൊടുത്തു മനസ്സില്ല കൊടുക്കാനാ പറഞ്ഞത് മനസ്സിലട പട്ടി ഇതാ കൊച്ചുമതിലളി എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് തോക്കല്ലേ ഇത് ഇവൻ തന്നെ അവിടെ കൊണ്ടുവന്ന് തരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഓ നീ അതവിടെ എങ്ങാനും വെച്ചോടി ആവശ്യമുള്ളവൻ വന്ന് എടുത്തോളും വീട്ടിൽ പോടി ഈ മുൻകോപം ഒന്ന് കുറയ്ക്കണം കേട്ടോ പിന്നെ എന്നെ പട്ടിന്ന് വിളിച്ചാൽ ഞാൻ അവനെ തൊട്ടുമുട്ടണം അവന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ എന്നെ വിടുവിച്ചത് അതെങ്ങനെ അവന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ അവരൊക്കെ വലിയ ആളുകളാ ആരായാലും ശരി ഞാൻ പേടിക്കില്ല കൊച്ചുമുതലാളി അവൻ തല്ലിയോ
അവനെ ഞാൻ പിടിച്ചു കെട്ടി കൊച്ചു മലയാളിന്റെ മുമ്പിൽ കൊണ്ടു വിട്ടു തരാം. എടാ നീ ഒറ്റയ്ക്ക് പോണ്ട, ആ വർക്കിയും ബാപ്പനെയും കൂടെ വിളിച്ചോ. നീ വീട്ടിൽ പോ. എന്തേ എല്ലാരും കൂടെ? നീ കൊച്ചുമുതലാളിയെ തല്ലിയോ? കൊച്ചുമുതലാളി എന്താണ് ചെയ്തതെന്ന് നീ ചോദിച്ചോ? കൊച്ചുമുതലാളി എന്തും ചെയ്യും, നീ തല്ലുവോ? ആ തെമ്മാടിത്തരം കാണിച്ചാ തല്ലും. എന്താ അച്ഛോ, ഇങ്ങോട്ട് ആരെങ്കിലും വന്നോ? ഇവിടെ ആരും വന്നില്ലല്ലോ. നിങ്ങൾ ആരെ തിരയുന്നത്? ഒരു കൊലപ്പുള്ളിയാണ്, കണ്ണിൽ പെട്ടതാ. പക്ഷേ ഞാൻ കടന്നു പറഞ്ഞു, ഉപദ്രവിച്ചവർ ക്ഷമിക്കണം. ഹേ, അത് സാരമില്ല. കമോൺ. ഇൻസ്പെക്ടർ പറഞ്ഞ കൊലപാതകം മുന്നി. ഒരു സഹജീവിയെ കൊന്നവനാണോ നീ? എന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് കണ്ടപ്പോൾ ഞാനത് ചെയ്തു. പോലീസിന് കീഴടങ്ങും, നിയമം നിന്നെ രക്ഷിക്കും. ക്ഷമിക്കണോ അച്ഛൻ, നിയമം പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
നീയല്ലേ ജെയിംസിനെ ആദ്യം അടിച്ചത്? അതെ. എന്തിനടിച്ചു? എന്റെ സഹോദരിയോട് അയാൾ മര്യാദകേടായി പെരുമാറിയതുകൊണ്ട്. എന്നെന്താ നടന്നത്? അയാൾ എന്നെ വിടുവെച്ചു. അതിനെന്താ തെളിവ്? എന്റെ സഹോദരി കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു സാർ. നിന്റെ സഹോദരി നിനക്ക് വേണ്ടിയല്ലേ പറയൂ. വേറെ ആരുമില്ലായിരുന്നു അവിടെ. ചോദിച്ചത് കേട്ടല്ലേ, രാധയുണ്ടായിരുന്നു. രാധ നിന്റെ ആരാ? എന്റെ എന്റെ പറയടാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഓഹോ, അപ്പോ പെണ്ണുകൾക്കാണ് ഇതിന് കാരണം? അതൊന്നും അല്ല യമാനെ, പണത്തിന്റെ അഹങ്കാരമാണ്. ഞങ്ങൾ പാവങ്ങളാ, അവർക്കൊക്കെ എന്തു ആകാമല്ലോ. ഓ, നിന്റെ പ്രസംഗമൊന്നും വേണ്ട, ഇവനെ ലോക്കപ്പ് ചെയ്യൂ. കൊല ചെയ്തത് മുന്നിയാണ്. ഈ കേസുമായി എന്റെ മകന് യാതൊരു ബന്ധവുമില്ല. ഉണ്ട്, നിങ്ങളുടെ മകനും മുന്നിയും തമ്മിലുണ്ടായ ഒരു വഴക്കല്ലേ ഈ സംഭവത്തിന് കാരണം? അതുകൊണ്ട് എനിക്ക് ജെയിംസിനെ ചോദ്യം ചെയ്യണം. ജെയിംസ് ഇവിടെ ഇല്ല, കോളേജിൽ പോയിരിക്കുക. എന്നാൽ അയാളെ ഉടനെ വരുത്തണം. പഠിക്കാൻ പോയിരിക്കുന്ന ചെറുക്കനെ ഇക്കാര്യത്തിന് വേണ്ടി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾക്ക് ഈ കേസുമായി ബന്ധമുള്ളതുകൊണ്ട്. അവൻ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സർക്കിൾ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കാൻ നോക്ക്. ചെറുക്കന്റെ ഭാവി പോകുന്ന കാര്യമാ. എല്ലാം നിന്റെ നിയന്ത്രണ കുറവുണ്ടാ. എന്തെങ്കിലും കാര്യത്തിന് ഞാൻ അവനെ വഴക്ക് പറഞ്ഞാൽ നീ അവനെ ന്യായീകരിക്കല്ലേ ചെയ്യാറുള്ളത്? ഇപ്പോഴാണോ ഇതൊക്കെ പറയാൻ കണ്ട നേരം? അവരെ ഒന്ന് പറഞ്ഞയക്കാൻ നോക്ക്. ശരി. സാർ ഒന്നിങ്ങോട്ട് വന്നാട്ടെ. തിരിച്ചു വരുമ്പോ പോക്കറ്റ് മുഴച്ചിരിക്കുന്നത് നീ കണ്ടോ? സർക്കിൾ അദ്ദേഹം അതിലൊന്നും വീഴില്ല. ക്ഷമിക്കണം മിസ്റ്റർ മാത്തച്ചൻ, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കൈക്കൂലി കൊണ്ട് കേസ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിൽ നീതി ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ മകൻ കുറ്റക്കാരനല്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? ഫോൺ ചെയ്ത് അവനെ ഉടനെ വരുത്തൂ, എനിക്ക് അവനെ ചോദ്യം ചെയ്യണം. ശരി സാർ. മാത്തച്ഛന്റെ മകനെ നാളെ ഹാജരാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വാസുവിനോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടില്ലേ? യെസ് സർ. നമുക്ക് അവനെ ചോദ്യം ചെയ്യാം. വരൂ. ഞങ്ങൾക്കൊരു ആന്തുണിയായി, അവൻ മാത്രമേ ഉള്ളൂ. അറിവില്ലായ്മ കൊണ്ട് അവനൊരു അബദ്ധം പറ്റിപ്പോയതാ. മുതലാളി എന്റെ മോനെ രക്ഷിക്കണം. നോക്കട്ടെ, മല ഇവിടെ വരൂ. എന്താ മുരളി? ചോദ്യം ചെയ്യാനായി പോലീസുകാർ വിളിപ്പിക്കും. ജെയിംസിനെതിരായി നീ ഒന്നും പറയരുത്. അത് എന്താ? ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം മുതലാളിയാ. മുതലാളി പറയുന്നത് പോലെ ചെയ്തോളാവേ. മുതലാളി, അണ്ണൻ എന്തെങ്കിലും കുഴപ്പം വരുമെന്ന എന്റെ പേടി. ഒരു കുഴപ്പവും വരത്തില്ല. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആദ്യം എന്നെയാ ചോദ്യം ചെയ്തത്? സർക്കിൾ അധ്യം പഠിച്ച പണി 18 നോക്കി കൊച്ചു മുതലാളിക്കെതിരായി എന്നെ കൊണ്ട് എന്തെങ്കിലും പറയപ്പിക്കാം. തല്ലി കൊന്നാലും ശരി, എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയാലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിന്നിയുടെ പെങ്ങള് എന്റെ കുഞ്ഞിനെതിരായിട്ട് എന്തെങ്കിലും പറയുമെന്നാ എന്റെ പേടി. ആരെന്ത് പറഞ്ഞാലും ശരി, കൊച്ചു മുതലാളിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ പി പി സാറിനെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരും. പി പി സാറ്? അയ്യോ അറിയത്തില്ലേ. പി പി എന്ന് പറഞ്ഞാൽ പരിഹാരം പത്രോസ്. ഈ മൂന്നാറിലെ ഏറ്റവും വലിയ യൂണിയൻ നേതാവാ. നമസ്കാരം. ഇതാ ബി പി സാർ, സാറിന്റെ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഏതുവരെയായി? ജെയിംസിനെ കൊണ്ട് അവന്റെ അപ്പൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. ഓ, പേടിക്കാനൊന്നുമില്ല. സർക്കിള് നമ്മുടെ കൊച്ചന, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പിന്നെ അതിനിച്ചിരി ചെലവ് വരും. അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളല്ലല്ലോ. ആര് പറഞ്ഞു? കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ മേടിച്ചോളും. ആട്ടെ, എന്ത് കൊടുക്കേണ്ടി വരും? എല്ലാം കൂടെ ഒരു 15,000 രൂപ വേണ്ടി വരും. അത്രേ ഉള്ളോ? അത് ഞാൻ തരാം. അത് മുതലാളിയോട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ കൊച്ചമ്മേ. മുതലാളിയോട് പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വാസു. പി പി സാറേ, 2 രൂപ ഞാൻ തരാം.
നീയും ജെയിംസും തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ? അല്ലേ. പിന്നെന്തിനാ ആരും നിന്റെ കൈക്കേറി പിടിച്ചത്? എനിക്ക് അറിഞ്ഞൂടായി. മാത്തച്ഛനെ മകനെ വിളിക്കൂ. മാത്തച്ഛനോട് ഇരിക്കട്ടെ, ജെയിംസിനെ മാത്രം വിളിച്ചാൽ മതി. എത്ര ശരി നടന്നു ഉണ്ടാർന്നു വെച്ചാൽ സത്യം പറഞ്ഞോണം. ഈ പെണ്ണിനെ നിങ്ങൾ അറിയുമോ? തോട്ടത്തിൽ വെച്ച് ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ജെയിംസിനെ മുങ്ങി തരുന്നത് നീ കണ്ടോ? കണ്ടോന്നോ? കണ്ടു. എന്തിനാണ് ജെയിംസിന് തല്ലി? എന്റെ തത്തയെ പിടിച്ചതിന്. തത്തയെ പിടിച്ചതിന് മാത്രമാണോ തല്ലിയത്? പിന്നെ എന്നോട് അനാവശ്യം പറഞ്ഞു. ഇവൾ പറഞ്ഞത് ശരിയാണോ? കള്ളമ്മ പറഞ്ഞത്? എടീ, അടികൊണ്ട് വീണ ജെയിംസിന്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി കുഞ്ഞയാളെ വെടിവയ്ക്കുന്നു നീ കണ്ടില്ലേ? കൊച്ചുമുതലാണി ആദ്യം വെടിവെച്ചത്. Is it correct? Tell me. Yes, sir. ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പച്ചനോട് വരാൻ പറയും. നിന്റെ അച്ഛനും മുതലാളിയും കൂടെ മുന്നിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി സർവ കെട്ടുകളും കിട്ടുന്നുണ്ട്. പക്ഷെ അവനെ ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിൽ സംഗതി കോഴി. യൂണിയൻകാർ ഇടപെട്ടാൽ മുന്നേറ്റനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ലേ? വല്ല അടിപിടി കേസായിരുന്നെങ്കിൽ കയ്യോടെ അവരെ പൊക്കിക്കൊണ്ട് വരായിരുന്നു. ഇത് കൊലക്കേസല്ലയോ? പിന്നിപ്പൊ എന്ത് ചെയ്യും? ഇവിടുത്തെ മൈസ്രേട്ടൻ എനിക്ക് പരിചയമുള്ള ആളാ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ വിചാരിച്ചാല് വലതും നടക്കും. എന്നാ ഞാനൊന്ന് പോയി കണ്ട് സങ്കടം പറയാൻ ചേട്ടാ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പിന്നെ അവർക്ക് കാശ് കൊടുക്കണം. നിനക്ക് എങ്ങനെയെങ്കിലും 1000 രൂപ സംഘടിപ്പിക്കാമോ? നാളെ രാവിലെ മുന്നേ ഞാൻ ജാമ്യത്തിലിറങ്ങും. ആരും അറിയണ്ട, ഇത് വിറ്റ് കാര്യം നടത്തിയട്ടെ. പ്രശ്നം ഇപ്പൊ തന്നെ പരിഹരിച്ചോണ്ട് വരാം. മുഞ്ഞി കുത്തിക്കൊന്ന പാപ്പന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ക്ഷേമനിധി പിരിക്കുന്നുണ്ട്. അതാ ആ പണം നേതാവ് കുടിക്കാൻ ചെലവാക്കിയാലോ? എടി, ഈ പിരിവെന്നൊക്കെ പറഞ്ഞ കൊറേ അധ്വാനമുള്ള പണിയാ. അതിനുള്ള വട്ടച്ചെലവ് കയ്യിൽ നിന്നെടുക്കാൻ നോക്കൂ. ഏകളാറിയ കഥ നട്ടുന്നത്. ഇന്ന് 1ാം തീയതിയാ, വിൽപ്പന ഇല്ല. അയ്യോ, ഈ പാതിരാത്രി വരെ എവിടെയായിരുന്നു? ഒന്നും അറിയണ്ടേ, മുന്നേ ജയിലിലായി.
ഇനി അടുത്ത ടാർഗറ്റ് ആയിരിക്കുമോ? സ്റ്റേഷൻ ഡ്യൂട്ടി എനിക്കായിരുന്നു, പക്ഷെ കാലക്കേരി പാറാവുകാരനെ ഏൽപ്പിച്ച് ഞാൻ പുറത്തുപോയി. ആ ട്രക്കത്തിന് അവൻ ചാടിക്കളഞ്ഞു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നാളെ കടലാസ് വരുമ്പോ അറിയാം. അകത്തോ പുറത്തോ താൻ പേടിക്കണ്ടാടു, പോലീസ് വകുപ്പ് മന്ത്രി നമ്മുടെ സ്വന്തം ആളാ. നേരോ? ഞങ്ങൾ ഒന്നിച്ച് മണ്ണുപാരി കളിച്ച് വളർന്നതല്ലേ. ചെല്ലമേ, ഒരു 500 രൂപ. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് പോയി പ്രശ്നം പരിഹരിച്ചിട്ട് വരാം. സംഗതി നടക്കുവോ? ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ചെല്ലമേ, ഇന്ന് ഏതെരപ്പാടിയാണ് കളി കണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാനാണ് അമ്മേ വന്നത്. ജീപ്പിന്റെ ഒച്ച കേൾക്കുന്നു. എന്ത് ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. എന്താണെന്നോ നിങ്ങൾ എന്തിനാ എന്നെ തോൽച്ചത്? ഞാൻ നിന്നെ തോൽച്ചു. പിന്നല്ലാതെ? അയ്യോ, ഞാൻ ആ മുന്നേ പിടിച്ചിട്ട് സ്വപ്ന കണ്ടു, അവളിട്ട് തോൽച്ചതാ. കൊള്ളച്ചാരായെല്ലാം കേട്ടിപ്പഴേ ഞാൻ പറഞ്ഞതാ. കടക്കാം. അയ്യോ, പുറത്ത് വലിയ തണുപ്പാ. എന്റെ പൊന്നല്ലേ, ഒന്നിങ്ങ് തിരുമിത്തരാ. അവിടെയല്ല, പിന്നെ ഇവിടെ. അയ്യോ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ. ആരെങ്കിലും കണ്ടാലോ? നീ പേടിക്കണ്ട, ആരും എന്നെ പിടിക്കില്ല. പോലീസിൽ ആരെങ്കിലും ഒറ്റക്കൊടുത്താൽ? ഒറ്റക്കൊടുത്താൽ ഒറ്റ കുത്തില് ഞാൻ അവനെയും കൊല്ലും. അപ്പോ ഈ കയ്യിൽ ചോര പുരുട്ടാനാണോ തീരുമാനം? കുട്ടിക്കാലം മുതൽ നിനക്കറിയാവുന്ന കൈയാണ് ഈ കൈ. കൊണ്ട് ഞാൻ വെറുമ്പിനെ പോലും അന്നുവരെ കൊന്നിട്ടില്ല. അവരാണ് എന്നെ കൊലയാളിയാക്കിയത്. ഇവിടെ ഉള്ളവരെല്ലാം പട്ടികളാണ് രാധി, മുതലാളിയുടെ എച്ചിലിന് വേണ്ടി വാലാട്ടുന്ന പട്ടികൾ. എന്താ ഇത്? ഒന്ന് പതുക്കെ പറയൂ, ആരെങ്കിലും കേട്ടാൽ. എനിക്കാരെയും പേടിയില്ലടി. എനിക്ക് പേടിയുണ്ട്. നമുക്ക് ആ പാറയുടെ മറവിൽ പോയിരുന്ന് സംസാരിക്കാം. വരൂ. ഗോവിന്ദൻ നായർ വളരെ കാലമായി എന്റെ കൂടെ നിൽക്കുക. അയാൾക്ക് ആ മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാധയ്ക്ക് വേണ്ടി ഒരു ചെറിയ വീടും പറമ്പും ഞാൻ വാങ്ങിക്കൊടുക്കും. കല്യാണ ചെലവും ഞാൻ തന്നെ നോക്കിക്കോളാം. എന്താ നിന്റെ അഭിപ്രായം? അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. എന്നാ നീ പോയിക്കോ. ആ എന്തിനാ പെണ്ണിന് വേറെ പുതിയ വീടും പറമ്പും വാങ്ങിച്ചു കൊടുക്കുന്നത്? ഇവിടെ സൗകര്യം ഉണ്ടല്ലോ, അവനെ കൂടെ ഇവിടെ താമസിപ്പിക്കാം. ആ പാവപ്പെട്ട വാസുവിനെ കൊണ്ട് എന്തിനാ വിളിപ്പ് ചോദിപ്പിക്കുന്നത്? നേരിട്ട് എന്ന് വിളിച്ചോണ്ട് വന്നാ മതിയല്ലോ. ഓഹോ, ഞാനായിരിക്കാം ശല്യം. എനിക്കൊരു അല്പം വിഷം വാങ്ങിച്ചു തന്നാ മതി, ശല്യം അതോടെ തീരും. നാട് വിട്ടു പോകണമെന്നാണ് ചേട്ടന്റെ തീരുമാനമെങ്കിൽ ഞാൻ അതിനും ഒരുക്കമാണ്. പക്ഷേ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ നമുക്ക് അകലെ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ജീവിക്കും. എന്നെ കാണാത്തത് കൊണ്ട് ഇപ്പൊ തന്നെ അച്ഛൻ എപ്രാളം പിടിച്ച് ഓടുകയായിരിക്കും. ഇനി അക്കാര്യം ഒന്നും ചിന്തിക്കണ്ട, വെള്ള കീറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. ഈ രാത്രിയിൽ തണുപ്പത്ത് ഇവരെങ്ങനെ കഴിയും? ഈ തീയേക്കാൾ ചൂട് ഇപ്പോഴെന്റെ മാറുന്നുണ്ട്. നിനക്ക് ഇവിടെ തല കഴിക്കാം. ഹലോ.
ചാരയുടെ കാര്യം അവൾ അടുത്ത പറയലുണ്ട്. വിളിക്കേ. 1000 രൂപ വേണമെന്ന് പറയുന്നടാ. അത്രയേ ഉള്ളൂ. കൊടുത്തിട്ട് അവൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്. 1000 രൂപ കൊടുത്തിട്ട് വേണോടാ? വേണം. കമോൺ സെൻഡ് ഇറ്റ് ഫാസ്റ്റ്. മുന്നയുടെ ജഡം തിരിച്ചറിഞ്ഞു. പെട്ടതല്ല തിരിച്ചറിയായിരിക്കൂ. ചീഞ്ഞു കഴിഞ്ഞ ചവം വലിച്ചു കയറ്റാൻ ഞങ്ങൾ കുറെ പാടുപെട്ടതാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ജഡം ഇവിടെ കൊണ്ടു നടക്കാമല്ലോ. എന്തിനാ? അവരെ വേണം വെട്ടിമൂടരുത്. അവൻ ഞങ്ങളുടെ യൂണിയന്റെ മെമ്പറാണ്. അവരെ ഞങ്ങൾ വേണ്ട രീതിയിൽ അടക്കും. അത് നിങ്ങളുടെ ഇഷ്ടം. ചന്ദ്ര ഒന്നിങ്ങി വന്നു. ലക്ഷ്മി അമ്മേ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. അടുത്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കണ്ടേ? നിങ്ങൾ ഒന്നും അറിയണ്ട. മാളെ അമ്മേനെ അകത്തോണ്ടു കൊണ്ടുപോക്കോ. മുന്നി നമ്മളിലൊരുവനായിരുന്നു. അവന്റെ ശരീരം മാന്യമായ രീതിയിൽ നമ്മൾ സംസ്കരിക്കണ്ടേ? അത് വേണ്ടതാ. എങ്കിലൊരു പൊതുപിരിവെടുത്ത് അത് ഭംഗിയായിട്ട് നടത്തണം. യഥാശക്തി മഹാബലം. കയ്യിലുള്ളവർ ഉടനെ തരിക, ഇല്ലാത്തവർ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരിക. എന്നെ തൊട്ടു പോരുത്. വിടല്ലേ? വിടാനാണ് പറഞ്ഞത്. ഇല്ല, ഇന്ന് ഞാൻ വിടില്ല. നീ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യണം? എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഗർഭിണിയാണ്. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ രക്ഷിക്കാം. വേണ്ട. നോക്ക്, മുന്നേ കൊന്നത് ഞാനല്ല. അവൻ നിനക്ക് നഷ്ടപ്പെട്ടതിൽ ഇന്ന് എനിക്ക് ദുഃഖമുണ്ട്. എല്ലാം പോയി. ഇനി ഞാൻ മാത്രം എന്തിനു ജീവിക്കണം? നീ മരിച്ചുകൂടാ. നിന്റെ അഭിമാനത്തിലൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ ഞാൻ സംരക്ഷിക്കാം. നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ വളർത്താം. ഈ രഹസ്യം നീയും ഞാനുമല്ലാതെ വേറൊരാളറിയില്ല. വരൂ, ഞാനാണ് വിളിക്കുന്നത്. വരൂ. Thank you.
മുതലാളിയെ നമസ്കരിക്കും. വേണമെന്നില്ല, നീ പോയിക്കോളൂ. എന്റെ മോൻ ചത്തിട്ട് 3 മാസമായില്ല. അതിനു മുമ്പ് അമ്മൂദേവി അവനെ കെട്ടിയല്ലോടി, അവൾ അനുഭവിക്കുവിടെ. അമ്മ എന്തിനാ ഇനി അവരെ പ്രാകുന്നത്? അവർക്ക് ആഴ്ച മുഴുവൻ ഒറ്റയ്ക്ക് കഴിയാൻ ഒക്കെ. എന്നാലും എന്റെ മോന്റെ പുറകെ നടന്നവള് അവനെ കൊല്ലിച്ചവനെ തന്നെ അവള് കെട്ടിയല്ലോടി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. എന്നാ നമ്മുടെ വിധിയാ? ഇന്ന് അമ്പലത്തിൽ വെച്ച് നീ മുതലാളിയുടെ കാലിൽ തൊട്ടുതൊടാൻ ഞാൻ ശരിയായില്ല. ഞാൻ നിന്റെ അച്ഛന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചല്ലോ. നിന്റെ അച്ഛനേക്കാൾ ഇന്ന് നീ താല്പര്യം കാണിക്കേണ്ട മുതലാളിയോടാ. അതെന്തിനാ? അദ്ദേഹം നിന്റെ പേരിൽ ഒരു വീട് എഴുതുന്നു. കല്യാണത്തിനുള്ള സർവ്വ ചെലവുകളും അദ്ദേഹം വഹിച്ചു. വേറെ വല്ലവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എന്തിനാ ഇതൊക്കെ ചെയ്തത്? നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നീ ഇന്ന് കാലത്ത് എങ്ങനെ പെരുമാറിയത്? അദ്ദേഹം സന്ധ്യ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ദുർമുഖം ഒന്ന് കാണിച്ചേക്കരുത്. എന്തിനാ വരുന്നത്? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാം? വാസു, മുതലാളി വന്നു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയിരിക്കുന്നു? ഞാൻ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറങ്ങിയടൊന്നും കാണിക്കില്ല. അവൾക്കൊന്നും അറിഞ്ഞുകൂടാ. പൊട്ടിപ്പൻ. എല്ലാം ശരിയായിക്കോളും. എന്താ ഇത്ര വലിയ ആലോചന? വാസു വിവരമെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് എനിക്ക് വേണ്ടിയാ. ഇതാ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഞാൻ അത്ര കരിയൊന്നല്ല. രാധേ, എന്താ എന്താ എന്ത് പറ്റി? നീ എന്തിനാ നിലവിളിച്ചത്? ഞാൻ എന്തോർത്ത് പേടിച്ചതാ? എന്തിനാ അത് ഇതൊക്കെ ഓർക്കുന്നത്? ഇനി സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. വാസു, ഞാൻ ഇറങ്ങട്ടെ. ഇനി സൗകര്യം പോലെ വരാം. ശരി മരണം. നേരെ ഒത്തിരിയെ നീ പോയിക്കണം പറഞ്ഞു. എന്തൊക്കെയാണമ്മേ വിശേഷങ്ങൾ? അമ്മ കരയാതെ. മുന്നിയെ മൂന്നാറുകാരെ ഒരിക്കലും മറക്കാതിരിക്കാൻ ഒരു പരിപാടി ഒപ്പിച്ചോണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അണ്ണനെ ഇനി ആരും ഓർക്കാനാ? ഓർക്കും, കാലാകാലം ഓർക്കും. എങ്ങനെ? മൂന്നാർ ടൗണിന്റെ പേര് മുന്നിനഗരമാക്കാൻ ഞങ്ങളൊരു സമരം ആരംഭിക്കാൻ പോവുകയാണ്. ആ സമരത്തിന്റെ പിരിവിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അണ്ണന്റെ ശവം അടക്കാനെന്ന് പറഞ്ഞ് നിങ്ങളൊരു പിരിവ് നടത്തിയില്ലേ? ആ പണം എന്ത് ചെയ്തു? അത് സംഭാവന തന്നവർക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തു. ശവശരീരം അവിടെ തന്നെ വെട്ടിമുടണമെന്നായിരുന്നു പൊതുജനാഭിപ്രായം. തന്റെ ഒരു പൊതുജനാഭിപ്രായം പിരിവിനാണെന്നും പറഞ്ഞ് മേലാരി ഇവിടെ കയറി വന്നാ ഞാൻ ചൂടെടുക്കും. എന്ത് ചെയ്യാം? ആത്മാർത്ഥയുള്ളവർ അവസാനം ചൂലാണ് മിച്ചം. ഇതെല്ലാം നീ കുടിച്ചു തീർത്ത കുപ്പികളല്ല എന്നാണോ നീ പറയുന്നത്? അതെ രതി, എന്റെ ഫ്രണ്ട്സ് വന്നവര് ഇവരെ കുടിച്ചു കുടിച്ച കുപ്പികളാ. ഇതെന്താണ്, ബാറാണോ? എന്റെ സഹോദരിയുടെ വീട്ടിലെ താമസം നിനക്കും നിന്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം നീ ഈ വീടെടുത്തു. നിന്റെ സഹപാഠികളെല്ലാം ഇതുപോലെ വീടെടുത്ത് ആറാ താമസിക്കുന്നത്. അത് സൗകര്യമായിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടിയാ. സൗകര്യം? എടാ,
നിന്നെപ്പറ്റി നിന്റെ പ്രിൻസിപ്പൾ എനിക്ക് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നീ പഠിക്കാൻ വന്നിരിക്കുന്നതല്ലെന്ന്. അയാളൊരു പഴഞ്ചന ഡാഡി, ഒരു നല്ല പാൻഡിട്ട് നടക്കുന്നത് പോലും അയാൾക്ക് കണ്ടുവിടാം. നിന്റെ നന്മയ്ക്ക് വേണ്ടി ആരെന്ത് പറഞ്ഞാലും നിനക്ക് തെറ്റായിട്ട് തോന്നും. അത് നിന്റെ കുറ്റമല്ല, നിന്റെ തവളയുടെ കുറ്റം. പഠിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്. നിനക്കതിന് കഴിവില്ലെങ്കിൽ തുടരണമെന്നില്ല, നീ എന്റെ കൂടെ പോരെ. ഇല്ല ഡാഡി, ഞാൻ പഠിക്കാം. പഠിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം. ഞാൻ പോകുന്നു. കിട്ടിയില്ല. ഇതാ അവളുടെ അനിയത്തി ഉഷ. ഏതായാലും കുറച്ച് മുമ്പേ വന്നിരുന്നെങ്കിൽ ആകെ കുഴപ്പമാണ്. ആ എന്റെ മൂപ്പിൽ സിപ്പ് അങ്ങോട്ട് പോയേ ഉള്ളൂ. ശല്യം ഒഴിയല്ലോ. നന്നായി. ആ പിന്നെ ഇവളെ വെളുപ്പിനെ അങ്ങ് അയക്കണം. അതെന്താ? കാലത്ത് ഇവളെ പെണ്ണുകൾ ആരോ വരുന്നുണ്ട്. നിനക്ക് എന്തിനാടി ഞാനില്ലേ? ഇത് എന്റെ കൂട്ടുകാരന്റെ മിസ്സസ് വൈഫ് സിസ്റ്ററാ. ഇവൾക്ക് ഇവിടെ എന്താ കാര്യം? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഇതാണ് നിന്റെ ഇവിടുത്തെ ജീവിതം അല്ലേ? ക്ഷമിക്കാൻ ഡാഡി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ജെയിംസ്, നിയന്ത്രണമില്ലാത്ത നിന്റെ ഈ പോക്ക് നല്ലതിനല്ല. സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കും. കണ്ടു
ദൂരം മനുഷ്യനെ തേടി മനസ്സിനെ തേടി ഇനി എത്ര ദൂരം ദൂരം അയ്യോ ബാലിയോ നീ അങ്ങ് പഴുക്കാപ്പാക്ക് വവ്വാൽ കെട്ടി പോലെ ആയിപ്പോയില്ലോ. നിനക്കിത് എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല. ചേട്ടൻ ചത്തതിന്റെ ദുഃഖമായിരിക്കും. പോയവന് ഒരുപോക്കും പോയി. നീ അവനെ പറ്റി ഓർത്ത് ശരീരം ചെയ്തിരിക്കുന്നു. ആട്ടുപാല് മേടിച്ചു കുടിക്കണം കേട്ടോ. കുടിക്കണം. ഒരു ജീവനമില്ലാതെ പോയാലോടി. എന്താ വേണം? ഡേ നിന്റെ ആങ്ങളെ ചത്തിട്ട് ആ ശവം വലിച്ചു കയറ്റിയത് ഞാനാ. അതിന് വല്ലതും ചോദിച്ചു? ഇല്ല. ആ കേസിൽ നിന്നെ അകത്താക്കാമായിരുന്നു. ആക്കിയോ? ഇല്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നിന്നുള്ള സ്നേഹം കൊണ്ട്. അതിനിപ്പോ ഞാനെന്ത് വേണം? എണിക്കണം. എന്ന് വെച്ചാ? ഓ ഒന്നും അറിയാത്ത പോലെ. ഞാനേ രാത്രി ലയത്തിന്റെ പുറകെ വന്ന് ചൂട് പഠിക്കാം. നീ നിറങ്ങി വന്നേച്ചാ. അങ്ങനെ ഇതിന് മറുപടി പറയാൻ എനിക്കറിയാം. പക്ഷേ ഈ ഉടുപ്പിട്ടിരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നാണമില്ലല്ലോ. എന്താ ശരിക്കും കിട്ടിയോ? അവൾ പറയുവാ ഞാൻ രാത്രി ലേറ്റിൽ ചെല്ലണമെന്ന്. അതിനെത്തിരി വിളിക്കും. പറയുന്ന ഞാൻ കേട്ടു. ഇവൾ ആളത്ത് പെസകാണെന്ന് കേട്ടു. സത്യം അറിയണമല്ലോ. അതിന് ഞാനൊരു വടയിൽ നോക്കിനാ. വടയാൻ അവൾ ആട്ടിയത്. ഒരറിവോട് താഴെല്ലേ പറ്റത്രയെന്നറിയാവോ? 30-ാം തീയതി കഴിഞ്ഞ് തരാം. ആ എന്നാ 30-ാം തീയതി കഴിഞ്ഞ് ഇനി കുടിച്ചാ മതി. ചെല്ലമ്മേ ഒരറിവ് ഇങ്ങോട്ട് അകത്തോട്ടിരിക്കാം. എന്തിന്? ഇനി ഇതൊന്നും രഹസ്യമായി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ക്രമസമാധാനം നില തകർന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒളിച്ചു കളിച്ചത് വല്ല കാര്യമുണ്ടോ? നേതാവ് പാർട്ടിന്ന് കാല് മാറിയെന്ന് കേട്ടല്ലോ. മാറിയടാ. ഞാൻ മാത്രം എന്തിനാടാ മാറാതിരിക്കുന്നത്? ഇവിടെ തുണി മാറുന്നത് പോലല്ലേ ഓരോരുത്തമാര് പാർട്ടി മാറുന്നത്. പക്ഷെ ഞാൻ മാറിയതിൽ കാര്യമുണ്ടടാ. നേതാവിന് എന്താ ഇന്ന് ആകെ ഒരു ക്ഷോഭം? എങ്ങനെ ക്ഷോഭിക്കാതിരിക്കും? പോലീസുകാർ മുന്നിയെ വെടിവെച്ചു കൊന്ന് ആറ്റിലെറിഞ്ഞു. അത് ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിയെങ്കിലും ഉണ്ടോ? അത് നേരാ ചട്ടമ്പിയാണെങ്കിലും മുന്നി നല്ലവനായിരുന്നു. മുന്നിയെ വെടിവെച്ചു കൊന്ന സർക്കിൾ ഇൻസ്പെക്ടറെ മൂക്കൊണ്ട് റാവലപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പരിഹാരം 10 ദിവസം എന്നല്ല. ഞാൻ ആരെ കൊണ്ട് റാവലപ്പിക്കുന്ന പറഞ്ഞത്? അല്ല സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര് നടപടി എടുക്കണമെന്ന് പറയുകയായിരുന്നു. താൻ എടുപ്പിക്കൂ. എന്റെ എല്ല് ഞാൻ ഊരിയെടുക്കും. ജയിലിൽ ചാടി ഓടിയ കൊലപ്പുള്ളിയെ പിന്നെ എന്തോ ചെയ്യണം? തൊട്ടുകൂത്തണം. അല്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ ജോലി നോക്കിയാൽ മതി. പോലീസുകാർ അവരുടെ കാര്യം നോക്കിക്കോളൂ. താൻ കുടിച്ച കാശ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോ. ഉണ്ടോന്നി എന്നെ ആക്ഷേപിക്കരുത്. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. താൻ പോണോ നീർക്കോലി? താൻ എന്തോ ചെയ്യുന്ന മൂക്കി വലിച്ചു. ഇന്നായല്ലേ മേ പച്ചി കഴിച്ചിട്ട് ബാക്കി കിടാ. എന്തായത്? രസീത്. രസീതോ? അതെ. രക്തസാക്ഷിയായി മുന്നിയുടെ പൂർണ്ണകായ പ്രതിമ മൂന്നാല് സ്ഥാപിക്കാൻ ഒരു പിരിവ് ഉറങ്ങിയിട്ടുണ്ട്. അതിന്റെ സംഭാവന രസീതാണിത്. അത് തന്റെ കയ്യിൽ തന്നെ എനിക്കട്ടെ. കുടിച്ചതിന്റെ കാശ് കൊടുത്ത് തിരങ്ങിപ്പോ. അല്ലെങ്കിൽ തന്റെ പൂർണ്ണകായ പ്രതിമ ഈ ചാരേശാപ്പിന് മുന്നിൽ സ്ഥാപിച്ചു. തന്നെ പട്ടീന്ന് പിടിച്ചു അല്ലേ? താൻ ശരിയെന്ന് വിളിക്കൂ. രഘു ഈ വീടിന്റെ താക്കോൽ ഇന്നെ കൊടുത്തേക്കും. അപ്പോ നീ ഇനി പഠിക്കാൻ വരില്ല. നോ മടുത്ത് രഘു. കഴിഞ്ഞാണില്ലാത്തൊരു കുതിരയെ പോലെ വളരെ ദൂരം ഞാൻ ഓടി. ഇനി വയ്യ. വീട്ടിൽ പോയാൽ നീ എന്ത് ചെയ്യും? എസ്റ്റേറ്റിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് അപ്പന്റെ ആഗ്രഹം. പക്ഷേ അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്നാ കാണുന്നത്? നീയുമായുള്ള ബന്ധമിട്ടാൽ
എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. ആ അഡ്വാൻസ് കൊടുത്തത് പണം വാങ്ങി നീ എനിക്ക് LSD കൂടി അയച്ചു തരണം. ഇനിയെങ്കിലും നിർത്തിക്കൂടെ ജെയിംസ്? ഇംപോസിബിൾ. ജീവിതത്തിൽ ഇനി അത് ഒഴിവാക്കാൻ പറ്റില്ല. ആ തീരുമാനം അറിയിക്കാം. മുടങ്ങാതെ നീ അയച്ചു തരണം. റെയിൽവേ സ്റ്റേഷൻ പോവാൻ ഓട്ടോറിക്ഷ വന്നു സാർ. ഞാൻ മരിച്ചിട്ടില്ല കൊച്ചു മലയാളി. അന്ന് തോളിൽ വെടികൊണ്ട് വീണ എന്നെ ഒരു വള്ളക്കാരൻ രക്ഷിച്ചു. അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. മുറിവ് കരിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്ന് പോയി. എവിടെയൊക്കെയോ അലഞ്ഞില്ല. ഒടുവിൽ ഇവിടെ എത്തി. വെള്ളത്തിൽ പൊങ്ങിയതിന്റെ ശവം അമ്മ തിരിച്ചറിഞ്ഞെന്ന് കേട്ടല്ലോ. അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇന്നും പോലീസിനെ ഒളിച്ചു കഴിയുന്ന ഒരു കൊലപ്പുള്ളിയാ. സത്യം എന്താണെന്ന് കൊച്ചു മലയാളിക്ക് അറിയാമല്ലോ. എന്നെ ഒറ്റിക്കൊടുക്കരുത്. ഇല്ല മുന്നി, ഞാൻ ഒരിക്കലും ചെയ്യില്ല. നേര് പറഞ്ഞാൽ നിന്റെ കുടുംബം തകർത്തത് ഞാനാണ്. എന്റെ അമ്മയും പെങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്ന്? നീ ജീവിച്ചിരിക്കുന്ന വിവരം ഞാനവരെ അറിയിക്കട്ടെ. അത് പേടിക്കണ്ട, നിനക്ക് എന്നെ വിശ്വസിക്കാം. എങ്കിൽ ഞാൻ കുറച്ച് രൂപ കൂടി തന്നായിക്കട്ടെ. അത് വീട്ടിൽ കൊടുക്കുമോ? കൊടുക്കാം. നിനക്കെന്റെ മേൽവാസം അറിയാമല്ലോ. വിവരങ്ങൾക്ക് നീ എന്റെ പേര് കത്തെഴുതണം. മറ്റാരും അറിയാതെ നിന്റെ കത്തുകൾ നിന്റെ വീട്ടിലെത്തിക്കാം. വളരെ ഉപകാരം. കയറിയട്ടെ. അവൻ എങ്ങോട്ടാ? നടക്കാൻ ഇറങ്ങിയതായിരിക്കും. കോളേജിൽ നിന്ന് വന്നത് മുതൽ ആദ്യ ഒരു മൗനമാ. പഠിക്കാൻ ഉണ്ടാക്കിയതാ. ഇനി അതൊക്കെ എന്തിനാ പറയുന്നത്? എത്രയും വേഗം അവനെ ഒരു ചുമതലക്കാരനാക്കണം. മനസ്സിലായില്ല. അവനെ കൊണ്ടൊരു പെണ്ണ് കിട്ടിക്കണമെന്ന്. ഇവൻ നിമിത്തം ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കണോ എന്ന് പറഞ്ഞാൽ ഒക്കുമോ? ഒരു നല്ല പെങ്കൊച്ചു വന്നാൽ അവൻ നേരെയാകും. എടീ, അവന്റെ നടപടികളെ പറ്റി അറിഞ്ഞാൽ കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും അവന് പെണ്ണിനെ തരൂ? അതൊക്കെ നമ്മുടെ തോന്നല. ഈ കാണുന്ന സ്വത്തിന്റെ ഒക്കെ ഏക അവകാശിയാണ് അവൻ. നമ്മൾ ഒന്ന് അന്വേഷിച്ചു നോക്കിയാട്ടെ, നല്ല തങ്കം പോലത്തെ പെണ്ണിനെ കിട്ടും. മലെ, എന്ത് വേണം? ഇതാ. എന്താ ഇത്? കുറച്ച് രൂപ. നിന്റെ സഹോദരൻ തന്നയച്ചതാ. അണ്ണൻ? അതെ, മുന്നേ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തരാനായി എന്നെ ഏൽപ്പിച്ചതാണ് ഈ പണം. അണ്ണൻ ഇപ്പൊ എവിടെയാണ്? അതൊന്നും ഇപ്പൊ അറിയണ്ട. മുന്നേ എനിക്ക് കത്തയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയ ശേഷം കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയാം. ഇതാ. പിന്നെ ഒരു കാര്യം, നീയും നിന്റെ അമ്മയല്ലാതെ മറ്റാരും അറിയരുത്. സാരമില്ല. ഓ, ഇന്ന് മഴ പെയ്തത് തന്നെ. അതെന്താ ലില്ലിക്കുട്ടി? ജോർജ് ഒട്ടിച്ചാ നീ കാടല്ലോ ഒന്ന് വടിച്ചിറക്കി. ഞാൻ ഷേവ് ചെയ്ത കാര്യമാണോ? ആറ് മാസമായി ഞാൻ പറയുന്നതാ, ഇതൊന്ന് വടിച്ചു കളയാൻ. ഇപ്പൊ മനുഷ്യക്കോലമായി. ഇനി ഈ മീശ അവിടെ ഒന്ന് ചെറുതാക്കണം. അതെന്തിനാ? എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഇതാ ഇഷ്ടം. എന്നാലേ ഇന്ന് കിടന്നുറങ്ങുമ്പം കത്രിക കൊണ്ട് അറിയാതെ ഞാനിത് വെട്ടിച്ചെറുതാക്കും. എന്റെ മീശ തൊട്ടാൽ എന്റെ കൈ ഞാൻ വെട്ടിക്കളയും. എന്താ രണ്ടുപേരും കൂടെ വെട്ടിന്റെയും കുത്തിന്റെയും കാര്യം പറയുന്നത്? അവള്
എന്റെ മീശ വെട്ടിക്കളയുമെന്ന് പറയുകയായിരുന്നു. കോല് പോലെ വളർന്നെങ്കിലും അവൾക്ക് ഇപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണ്. അവളെ ഇങ്ങനെ നിർത്തിയാ മതിയോ? നമുക്ക് ആരുടെയും കൂടെ പറഞ്ഞയക്കണ്ടേ? വെറുതെ പറഞ്ഞയക്കാൻ നോക്കൂ, ഇത്തിരി പൊന്നും പൊടിയും ഒക്കെ ഉണ്ടാക്കണ്ടേ? അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പീലിപ്പോച്ച നാട്ടിൽ നിന്ന് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കും. ചെറുക്കനോ? ചെറുക്കനൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കല്യാണം ഉടനെ ഉണ്ടോ? അയ്യോ, അതൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. നിനക്ക് അവനെ ഇഷ്ടമല്ലേ? അപ്പനോട് പറഞ്ഞത് വേഗം ഒന്ന് നടത്താൻ നോക്ക്. അയ്യോ, ഞാനെങ്ങനെയാ അതൊക്കെ പറയുന്നത്? അണ്ണന്റെ കത്ത് വന്നു? ഇല്ല. എന്താ വരാത്തത്? അയക്കാത്തോണ്ടായിരിക്കും. എന്താ അയക്കാത്തത്? അത് എനിക്കെങ്ങനെ അറിയാം? കൊച്ചുമലാളിക്ക് എന്നോട് പിണക്കോ? ഏയ്, എനിക്ക് നിന്നോട് ഒരു പിണക്കമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറുതെ പറയോ? ഞാൻ പറഞ്ഞ സത്യമാണ്. എന്താ, നിനക്ക് വിശ്വാസമായില്ലേ? ആദ്യമൊക്കെ കൊച്ചുമലയാളി എനിക്ക് പേടിയായിരുന്നു. ആ, അന്ന് ഞാൻ കൊള്ളരാത്തവനായിരുന്നു. ആട്ടെ, ഇപ്പൊ പേടി മാറിയോ? അയ്യോ, കൊച്ചുമലയാളി, കൊച്ചുമലയാളി, അയ്യോ, കൊച്ചുമലയാളി, എന്താ ഇത്? നീ പേടിക്കണ്ട, കുറച്ചു നാളെ തുടങ്ങിയിട്ട് സാരമില്ല. വയ്ക്കോ, നീ വയ്ക്കോ. ഓഹോ, അപ്പോൾ ഇതിനാണ് അവൻ നടക്കാനെന്നും പറഞ്ഞ് ദിവസേന ഇവിടെ നിന്ന് പോകുന്നത്. ചെറുപ്പമല്ലേ, ചില പാകപ്പിഴകളൊക്കെ ഉണ്ടായെന്ന് വരും. ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത വിധത്തിൽ നമ്മളത് കൈകാര്യം ചെയ്യാണ് വേണ്ടത്. താൻ പോയിക്കോ. ഓ, അച്ചാമേ, എന്താ? ജെയിംസിന്റെ കല്യാണം ഇനിയധികം താമസിപ്പിച്ചുകൂടാ. എന്താ, വല്ല കുഴപ്പവും? ഇപ്പോഴൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്കത് നടത്തണം. കാര്യം എന്താണെന്ന് പറ. അവൻ ആ മുന്നിയുടെ പെങ്ങളുമായിട്ട് അടുപ്പത്തിലാണെന്ന് പറയുന്നു കേട്ടു. പെണ്ണിന്റെ പുറകെ പോയിരിക്കുന്നോ? ചോദിച്ചിട്ട് കാര്യമില്ല, മുള്ളുകൊണ്ട് എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. നിങ്ങൾ എന്തായി? അവൻ പുറത്ത് ഞാൻ നടക്കാൻ പോയതായിരിക്കും, അല്ലാതെ ഇതിനകത്ത് കുത്തിയിരുന്നാ മതിയോ? എന്തിനാണ് നീ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവന്റെ കല്യാണം നമുക്ക് ഉടനെ നടത്തണം. ടമോനെ, നീയും അമ്മച്ചിയും കൂടെ പോയി ആ ഈപ്പച്ചന്റെ മോളെ ഒന്ന് കാണണം. നല്ല പെൺകുട്ടിയാടാ, നമുക്ക് ഉടനെ അതങ്ങ് നടത്തണം. അപ്പച്ച, എനിക്കിപ്പോ വിവാഹം വേണ്ട. നീ പിന്നെ അച്ഛൻ മട്ടത്തിന് പഠിക്കാൻ പോവാണോ? മോനെ, അപ്പച്ചന് പ്രായമായി, ഇനി നീ ഇതിന്റെ ഒക്കെ ചുമതലക്കാരനാകണം. ഒരു കല്യാണം കഴിച്ചാലേ നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും. അവനോട് എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? നമ്മളത് തീരുമാനിച്ചാ പോരെ. നമ്മളല്ല, അവനാ കെട്ടേണ്ടത്. മോനെ, മോൻ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. ഹോസ്റ്റലിൽ ചെന്ന് കണ്ടതുകൊണ്ട് ഷെർലിക്ക് ഒരു വെത്താളമായിരുന്നു. ജെയിംസ് കുട്ടി അവളോട് വല്ലതും ചോദിച്ചോ? അതെങ്ങനെ, ഹോസ്റ്റലിലെ മേത്രം കൂടെ ഉണ്ടായിരുന്നില്ലേ? മോൻ എന്റെ അഭിപ്രായം പറഞ്ഞു. പെണ്ണിനെ അവൻ ഇഷ്ടമായെന്ന് തോന്നുന്നു. അവളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കാം. ആ, ഇതെന്റെ ആങ്ങളെയാ, ഡോക്ടർ തോമസ്. ഇത് മാത്തച്ഛൻ, ഇത് അച്ചാമ്മ. അവളുടെ അമ്മാച്ചനല്ലേ? കല്യാണം നിശ്ചയിക്കുമ്പോ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് കരുതി ഞാൻ എഴുത്തയച്ച് വരുത്തിയതാ. മോൻ വന്നില്ലേ? വഴിക്കൊരു കൂട്ടുകാരനെ കാണാൻ ഇറങ്ങിയതാ, ഇപ്പൊ വരും. ഷേർലി എവിടെ? ശ്വശാമേ. അയ്യോ, അവൾക്ക് പരീക്ഷയാ, ഇവര് ഹോസ്റ്റലിൽ പോയി കണ്ടേച്ച് വരിക. അപ്പോ ഇനി എങ്ങനെയാ മറ്റു കാര്യങ്ങളൊക്കെ? ഇപ്പച്ച, എനിക്കൊരേ ഒരു മകൻ, ഈപ്പച്ചൻ ഒറ്റ ഒരു മോളും, പിന്നെ നമുക്കെന്താ മറ്റു കാര്യങ്ങൾ പറയാനുള്ളത്? അത് ശരിയാ,
ചെറുക്കനും പെണ്ണിന് ഇഷ്ടമായെങ്കിൽ പിന്നെ തീയ നിശ്ചയിച്ച് അങ്ങ് നടത്തുക. തോന്നുന്നത് മാമോനെ, ഇതാണ് ഞങ്ങളുടെ മോൻ. മോനെന്തെ പഠിത്തം നിർത്തി കളഞ്ഞത്? അത് അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, അവൻ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാനാ കൂടുതൽ താല്പര്യം. എന്നാ നമുക്ക് ഇനി ഊണ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അളിയ, നമുക്ക് ഈ വിവാഹം വേണ്ട. അതെന്താ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നെഞ്ചു വേദന ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ അന്നത്ര വേദന ഉണ്ടായിരുന്നില്ല. അന്ന് രക്തം ഛർദ്ദിച്ചായിരുന്നോ? ഇല്ല, ഇപ്പോഴാദ്യമാണ്. ജെയിംസ് മദ്യപിക്കാറുണ്ടോ? അറിയോ, ഉണ്ട്. മയക്കുമരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. എത്ര കാലമായി ഇതാരംഭിച്ചിട്ട്? 3 വർഷമായി. ജെയിംസിന് എത്ര വയസ്സായി? 24. ഇത്ര ചെറുപ്പത്തില് നിങ്ങൾ എങ്ങനെ ഇതര സ്വഭാവങ്ങൾക്ക് അടിമയായി തീർന്നു? അമിതമായ മദ്യപാനവും ഡ്രഗ്സും നിങ്ങളുടെ ഹാർട്ടിനെയും ലിവറിനെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധ്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ക്രമേണ ഇത് ഉപേക്ഷിക്കാമെന്ന് നിങ്ങൾ വാക്ക് തന്നാൽ ഞാൻ നിങ്ങളെ ചികിത്സിക്കാം. ശ്രമിക്കാം ഡോക്ടർ. ജെയിംസ് രക്തം എപ്പോഴെങ്കിലും പരിശോധിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് ഡോക്ടർ, കഴിഞ്ഞ വർഷം എനിക്ക് വീടി വന്നു, അപ്പൊ പരിശോധിപ്പിച്ചതാ. അളിയനെ അവരോട് വാക്ക് പറഞ്ഞേക്കരുത്. ശരി. വണ്ടി നിർത്തൂ. വാസു, നീ എവിടെ പോയിട്ട് വരുന്നു? ഒരു അർച്ചന കഴിക്കാൻ പോയതാ. ഏ, എന്താ വിശേഷം? രാധ പ്രസവിച്ചു. എന്താ കുഞ്ഞ്? പെൺകുട്ടിയാ. വിശേഷമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. തൽക്കാലം ഇത് കേളി. ഒന്നും വേണ്ടേ? വെച്ചോ. പെണ്ണിന് വേറ്റുമരുന്ന് വല്ലതും ഉണ്ടാക്കി കൊടുത്ത് അയക്കണോ? നാളല്ലല്ലോ നിങ്ങൾക്ക്. അണ്ണന്റെ എഴുത്ത് വന്നു. ഇതുവരെ വന്നില്ല മലേ, വരും. അസുഖം മാറിയോ? അസുഖമോ? എന്താ സുഖം? ഇന്നാണ് ചോര ഛർദിച്ചത്. അത് മാറണമെങ്കിൽ ഞാൻ മരിക്കണം. കൊച്ചുമരളി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മരിക്കുന്നത് നിനക്ക് ദുഃഖമാണോ? എല്ലാവരും ഒരിക്കൽ മരിക്കും, ഞാനല്പം നേരത്തെ പോകുന്നത് മാത്രം. എന്തിനാ നേരത്തെ പോകുന്നത്? അഴുക്കുചാലുകളിലൂടെ കടിഞ്ഞാണില്ലാതെ ഞാൻ ഓടി. ഒരു മനുഷ്യായുസിൽ ചെയ്യാവുന്ന തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു. എന്റെ കാലുകൾ തളർന്നു, ദ്രവിച്ചു തുടങ്ങി ഹൃദയത്തിന്റെ വിളിപ്പ് ഏത് നിമിഷവും നിൽക്കാം. നീ കരയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നീ അടുത്തു വരുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ ഇന്നെനിക്കൊരു ആശ്വാസം തോന്നുന്നു. ഈ കാട്ടിൽ എവിടെ വെച്ച് കണ്ടാലും നീ എന്റെ അടുത്ത് വരണം. അല്പനേരം സംസാരിച്ചിട്ട് പോണം. വരുമോ? ഇനി നീ വരുമ്പോൾ നിന്റെ വീട്ടുമുറ്റത്തെ പിച്ചിയിൽ നിന്ന് ഒരു കഴിക്കുമ്പോൾ പൂവൂടെ കൊണ്ടുവരണം. കൊണ്ടുവരാം. ശരി, നീ പോയിക്കോളൂ. അങ്ങോട്ട് കിടക്കാം.
ദാമോദര നിനക്കിപ്പ വേറെ വല്ല വിഷമവും തോന്നിക്കുന്നുണ്ടോ? അയ്യോ എന്നാ ഇത് വിഷമത്യം തന്നെ. അടക്കറി ഷാപ്പ് അടക്കറി. എന്താ എന്താ എന്താണെന്നോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. ഇത് കണ്ടോ, മദ്യ ദുരന്തം. മദ്യ ദുരന്തം? ഇയാൾ ഇവിടെ നിന്ന് കാല തരക്കൊക്കെ കുടിച്ചോണ്ട് പോയതാ. കാഴ്ച പോയെന്നാ നേതാവ് പറയുന്നത്. നോക്കട്ടെ നോക്കട്ടെ, നോക്കി നോക്ക, നല്ലതുപോലെ നോക്ക. ഇന്ന് നമ്മുടെ കള്ളൻ ദാമോദരൻ. ഏത് ദാമോദരൻ ആണെങ്കിലും ആള് പോയോ? എടാ ദാമോദരൻ, അവന്റെ കണ്ണു പോയിരിക്കുക, അവൻ സംസാരിക്കാൻ മേല. നേതാവേ, വിഷമദ്യത്തിന് ഇവരുടെ ഒറ്റമൂലിയുണ്ട്, ഞാനതൊന്ന് പ്രയോഗിച്ചു നോക്കാം. ഏത് മൂലി പ്രയോഗിച്ചാലും ആള് പോക്ക. ഇതെന്തുവാ തുടങ്ങണം? വിഷമദ്യമാണെങ്കിൽ ഇത് ശരീരത്തിൽ തൊട്ടാൽ അപ്പൊ വിഷമടങ്ങും. മോനെ ദാമോദര, ഇതാണ് ഒറ്റമൂലി പ്രയോഗം. നിനക്കിപ്പൊ കണ്ണു കാണാൻ പോടാ. കാണാമേ, നീ പിന്നെ കിടന്നു. നേതാവ് പറഞ്ഞിട്ടാണ്. അയ്യോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. എനിക്ക് മാത്ത ഡോക്ടറുടെ കത്ത് എനിക്ക് ഇന്നലെയാ കിട്ടിയത്. ആ, മകനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വരാനായി ഞാൻ എഴുതിയത്. എന്താ ഡോക്ടർ? ജെയിംസ് കുട്ടിയുടെ കല്യാണാലോചന മുടക്കിയത് ഞാനാണ്. രണ്ട് കൂട്ടരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. മുൻപൊരിക്കൽ നെഞ്ചുവേദനയുമായി ജെയിംസ് കുട്ടി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ അവനെ പരിശോധിച്ചു. അവന്റെ ആരോഗ്യനില ആകെ തകർന്നിരിക്കുകയാണ്. ഡോക്ടർ, ഞാൻ പറയുന്നത് കൊണ്ട് മാത്തച്ഛന് വിഷമമൊന്നും തോന്നരുത്. അമിതമായ മദ്യപാനവും മയക്കുമരുന്നുകളുമാണ് അവനെ ഈ നിലയിലെത്തിച്ചത്. ഏത് നിമിഷത്തിലും എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് അവനിപ്പോൾ. ഡോക്ടർ, എന്റെ മകനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലേ? അവനെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും പ്രയോജനമുണ്ടായെന്ന് വരാം. സൗകര്യപ്പെടുകയാണെങ്കിൽ കഴിയുന്നതും വേഗം അത് ചെയ്യുക. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ. അവനെ കൊണ്ടുപോടാ, കൊണ്ടുപോടാ. ഇതാ കോഴി മേടിക്കണ്ട, ജെയിംസ് കുട്ടി കൂട്ടുന്നില്ല. നല്ല താറാവിനെ കിട്ടുമെങ്കിൽ രണ്ടെണ്ണം വാങ്ങിച്ചു. വേഗം വരണം കേട്ടോ. എന്തായി പോയ കാര്യം? അവർക്ക് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാര്യമെന്താ? അതിപ്പോഴെങ്ങനെ അറിയാനാ? അവര് പോയെങ്കിൽ പോട്ടെന്ന്, നമുക്ക് വേറെ പെണ്ണിനെ നോക്കാം. അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ധൃതി പറഞ്ഞ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവന്റെ ഇപ്പോഴത്തെ മനസ്സിന്റെ നില അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അല്പം കൂടി ക്ഷമിക്കുന്നതാണ് നല്ല. ജെയിംസ് കുട്ടി വരും. മോനെ എവിടെ പോയിരുന്നു? വെറുതെ ഒന്നടക്കാൻ. എടാ മോനെ, അടുത്ത ആഴ്ച നമുക്കൊരു വിദേശ പര്യടനത്തിന് പോണം. എന്തിനാ അപ്പച്ചാ? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. നിനക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ഞാൻ വരുന്നില്ല. ഞാൻ
चल प्रत्येक कारण या इनके वीटल वरुम कई का शरीयाुटी एवडो तेरी शेष आरुमास मूं या वन निपन कैरी कड़ा ई कुटते कई स्नेह मरक नी इन कुछ सहोद शंबल दस जोली मार्केट अच्छा जीवच इमुक
തെങ്ങൾക്കിടാവുറങ്ങീ ഈണമില്ലാഞ്ഞു താളമില്ലാഞ്ഞു മാണിക്ക് മുത്തിന്നുറങ്ങിയില്ല ആലോലം കിളിപ്പാട്ടുപാടാം ആരോമൽ കുഞ്ഞുറങ്ങുറങ്ങ് ഇങ്ങു നുകർന്നുറങ്ങി തെങ്ങൾക്കിടാവുറങ്ങി ഈണമില്ലാഞ്ഞു താളമില്ലാഞ്ഞു മാണിക്ക് മുത്തിന്നുറങ്ങിയില്ല ആലോലം കിളിപ്പാട്ടുപാടാ ആരോമൽ കുഞ്ഞുറങ്ങുറങ്ങ് ഇണപീരിഞ്ഞൊരു കുരുമാങ്കിളിക്ക് തുണയായി വന്നു കുഞ്ഞോലക്കിളി ഇണപീരിഞ്ഞൊരു കുരുമാങ്കിളിക്ക് തുണയായി വന്നു കുഞ്ഞോലക്കിളി കാട്ടിൽ കുരുത്തോല പൊന്നോല വെട്ടി കാറ്റാടും കൊമ്പത്ത് കൂടുകൂട്ടി കാറ്റാടും കൊമ്പത്ത് കൂടുകൂട്ടി എങ്കു നുകർന്നുറങ്ങി തെങ്ങൾക്കിടാവുറങ്ങി ഈണമില്ലാഞ്ഞു താളമില്ലാഞ്ഞു മാണിക്ക് മുത്തിന്നുറങ്ങിയില്ല ആലോലം കിളിപ്പാട്ടുപാടാം ആരോമൽ കുഞ്ഞുറങ്ങുറങ്ങ് കൂട്ടിൽ കുറുമൊഴി മുട്ടയിട്ടു കൊത്തി വിരിച്ചത് പൂവൻ കിളി കൂട്ടിൽ കുറുമൊഴി മുട്ടയിട്ടു കൊത്തി വിരിച്ചത് പൂവൻ കിളി കാട്ടുതീ വന്നിട്ടും കാറ്റു വന്നിട്ടും കുഞ്ഞിക്കിളിക്കതു കാവലിരുന്നു കുഞ്ഞിക്കിളിക്കതു കാവലിരുന്നു ഇങ്കു നുകർന്നുറങ്ങി തെങ്ങൾക്കിടാവുറങ്ങി ഈണമില്ലാഞ്ഞു താളമില്ലാഞ്ഞു മാണിക്ക് മുത്തിന്നുറങ്ങിയില്ല ആലോലം കിളിപ്പാട്ടുപാടാം ആരോമൽ കുഞ്ഞുറങ്ങുറങ്ങ് ഒത്തിരി അതിന് മണം കാണില്ല മലേ
എന്നും എനിക്ക് പൂക്കൾ കൊണ്ട് തരുമോ? തരാം. നാളെ എവിടെ കാണും? നാളെയോ? നാളെ നാളെ ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ രാവിലെ പൂവുണ്ട് തരാം. ഞാനിത് കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാണ്. അവളെ വിളിക്കൂ. വേണ്ട മുതലാളി, രാധയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇനി മുതലാളിയുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങരുത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാധേ, വാസു പറഞ്ഞത് നേരാണോ? അതെ, ഇത്രയും നാൾ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിച്ചു. ഇനി എനിക്കിത് കേൾക്കാൻ വയ്യ. മുതലാളിയുടെ വീടായത് കൊണ്ടാണല്ലോ ഇവിടെ എപ്പോഴും വരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. അച്ഛനല്ലേ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്. ക്ഷമിക്കണം മുതലാളി, രാധയും കുഞ്ഞിനെയും പോറ്റാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. മുതലാളി മേലാൽ ഇവിടെ വരരുത്. പണ്ട് ഈ തോട്ടത്തിൽ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അയാൾ ഒരു പാവപ്പെട്ട കൂലിക്കാരിയുമായി ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. താഴ്ന്ന ജാതിക്കാരിയായതുകൊണ്ട് അയാൾക്ക് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. റൈറ്ററുടെ വിശ്വസ്തനായൊരു വേലക്കാരൻ അയാളെ രക്ഷിക്കാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. പ്രസവത്തോടെ അവൾ മരിച്ചു. അനാഥയായ ആ കുഞ്ഞിനെ അയാൾ വളർത്തി. ആ റൈറ്റർ തോട്ടുടമയായി. മകൾ വളർന്നു. അവളെ എന്നും കാണാൻ ആ അച്ഛനോടി എത്തുമായിരുന്നു. എല്ലാ അപവാദങ്ങളും സഹിച്ചുകൊണ്ട് അന്നത്തെ ആ വേലക്കാരനാണ് ഈ നിൽക്കുന്ന ഗോവിന്ദൻ. ആ കുഞ്ഞാണ് നീ. ആ ക്രൂരനായ അച്ഛനാണ്.
കൊച്ചുമോലി ഇന്ന് പോ കുറച്ചേ കിട്ടിയുള്ളൂ ദേ കൊച്ചുമോലി അതുപോലെ ഞാനും ഈ നാട്ടുകാരൻ നശിക്കാതിരിക്കാൻ ഈ ഷാപ്പ് ഒരിക്കലും തുറക്കാതെ പോകട്ടെ ഇത്രയും കാലം നിന്നിൽ നിന്ന് ഞാനൊരു തെറ്റ് മറച്ചു വെച്ചു സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോട് ചെയ്യേണ്ട കടമ അഭിമാനത്തിന്റെ പേരിൽ ഞാൻ നിർവഹിച്ചില്ല ആരുടെ കാര്യമാണ് നിങ്ങളെ പറയുന്നത് അച്ചാമി നീ എന്നും സംശയത്തോടെ മാത്രം നോക്കിയിട്ടുള്ള ആ പെണ്ണ് രാധ എന്റെ മോളാണ് അതെ അച്ചാമി വർഷങ്ങൾക്ക് മുൻപ് ഒരു പാവപ്പെട്ട തോട്ടവേലക്കാരിയിൽ എനിക്ക് ജനിച്ച എന്റെ മകളാണ് അവൾ നിന്നെ നൊമ്പരപ്പെടുത്തരുതെന്ന് കരുതി ആ സത്യം ഞാൻ വിളിച്ചു വെച്ചു അച്ചാമി ദൈവനീതിയുടെ പേരിൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മകന്റെ സ്ഥാനത്ത് ആ പാവപ്പെട്ട പെണ്ണിനെ നീ സ്വീകരിക്കുമോ അച്ചാമേ നീ സ്വീകരിക്കുമോ അച്ചാമേ മരിച്ചുപോയെന്നായിരിക്കും നിങ്ങളെല്ലാം കരുതിയത്
നിങ്ങളുടെ ശവം വെള്ളത്തിൽ പോയി കിടന്നത് അമ്മ തിരിച്ചറിഞ്ഞെന്ന് കേട്ടല്ലോ. അതേതോ പാവങ്ങളുടേതായിരിക്കും. ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? രാധയെ ഒന്ന് കാണാൻ. രാധയോ? അവളുടെ രോഗം കഴിഞ്ഞല്ലോ. ആ വാസുവാണ് അവ കിട്ടിയത്. വാസു ഞാൻ മരിച്ചിട്ടില്ല. കാറിന് പോലും എന്നെ കൊല്ലാൻ കഴിഞ്ഞില്ല. സ്നേഹം എന്താണെന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും നിന്നോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നാടുവിട്ടത്. നിന്റെ ഓർമ്മകളുമായി ഞാൻ എവിടെയെല്ലാമോ അലഞ്ഞിരിക്കും. ഓരോ നല്ല നാൾ വരുമ്പോഴും നിന്നെ വന്ന് കാണണമെന്ന് ഞാൻ കൊതിച്ചു. ഒടുവിൽ ഈ ഓണം വന്നപ്പോൾ നിനക്കൊരു ഓണക്കോടിയും വാങ്ങി ഞാനിവിടെ പറഞ്ഞിട്ട്. പക്ഷേ നീ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ല. എന്റെ ശവത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് നീ വാസുവിന് താലികെട്ടാൻ കഴുത്തു നീട്ടിക്കൊടുത്തു. നീയും എന്നോടിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതി. മുന്നെ ചത്തിട്ടില്ലേ? അവൻ ഇപ്പൊ ഞാൻ കണ്ടു. മുന്നേ തന്നെയാണോ? അതെ സാർ. മുന്നേറ്റൻ എനിക്ക് എന്നും നിൽക്കുമായി നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചവളാണ് ഞാൻ. പക്ഷേ എനിക്ക് എന്നിവിടെ കൊണ്ടെത്തിച്ചു. ഞാനൊരു സ്ത്രീയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ മറ്റെന്താണ് ചെയ്യേണ്ടത്? എല്ലായിടത്തും എനിക്ക് തോൽവിയായി. ഇവിടെയും ഞാൻ തോറ്റുപോയി. രാധി, ഞാൻ എന്റെ അച്ഛനെ മാത്രമേ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളൂ. എന്റെ മോളും മറ്റൊരാളെ അച്ഛ എന്ന് വിളിക്കാൻ പാടില്ല. എന്റെ മോളെ എനിക്ക് കൊണ്ടുപോകണം. അവൾ എന്നിൽ നിന്ന് തിരിക്കരുത്. എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. ഇല്ല, ഞാനാണ് തരില്ല. നിനക്കെന്നെ ഒറ്റിക്കൊടുക്കും. ഈ വീട്ടിലും കാണുന്നില്ല സാർ. ഓഹോ, എന്റെ മകളോടൊത്ത് ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ നീ എനിക്ക് അവസരം തന്നു. നന്ദി. എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്ന് വേർപിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാസു. അതെ, വാസു തന്നെയാണ് പറയുന്നത്.
शव चवटी कड़ा ई कुे प्रश्नम മുനി നമ്മളെല്ലാം മനുഷ്യരാണ് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നീ ഒരിക്കലും സ്വന്തം രക്തത്തിൽ പറന്ന കുഞ്ഞിന്റെ ഘാതകനാകരുത് Thank you.
രക്തത്തിൽ പിറന്നതാണെങ്കിലും ഈ കുഞ്ഞിനെ നീയാണ് വളർത്തിയത്. സാഹചര്യങ്ങൾ കൊലപാതകിയാക്കി എന്റെ കണ്ണുകൾ നീ തുറപ്പിച്ചു. സന്തോഷമായി ജീവിക്കുക.